ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ദൃശ്യം മൂവിയുടെ റിവ്യൂസോ നിരൂപണമോ വിമർശനമോ ഒന്നുമല്ല മറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് മനഃശാസ്ത്ര മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം മൂവീസ് കാലാകാലങ്ങളായി ചെയ്തു വരുന്നത് മനഃശാസ്ത്ര മേഖലയെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് മാനസിക രോഗങ്ങൾ അപ്പോൾ അത്തരം കാര്യങ്ങൾ ദൃശ്യത്തിനും ചെറിയ രീതിയിൽ കടന്നുകൂടിയിട്ടുണ്ട് പക്ഷെ നമുക്കത് ബോധ്യമാണ് മനഃപൂർവ്വമല്ല അറിയാണ്ട് പറ്റിയ ചില കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളെപ്പറ്റി പിന്നെ ദൃശ്യം മൂവിയിലെ ചില രസകരമായ കാര്യങ്ങളൊക്കെ പറ്റിയും ചർച്ച ചെയ്യാം ഒന്നാമത്ത് പറയാനുള്ളത് ദൃശ്യം മൂവിയിലെ ജോർജ് കുട്ടിയുടെ മൂത്ത മകൾ അൻസിബ എന്ന ആക്ട്രസ് ചെയ്ത കഥാപാത്രം ഈ കഥാപാത്രത്തിന് അപസ്മാരം എന്നുള്ള അവസ്ഥ വരുന്നുണ്ട് ആക്ച്വലി അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറെക്ക് കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പാർട്ടിനെ പറ്റി ചെറിയ രീതിയിൽ സൂചിപ്പിക്കാനുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അപസ്മാരം എന്നുള്ളത് രണ്ട് രീതിയിൽ കാണാറുണ്ട് ജെനുവിൻ സീസേഴ്സും അതേപോലെ സൈക്കോജെനിക് സീസേഴ്സും സൈക്കോജനിക് സീസേഴ്സ് എന്ന് പറയുമ്പോൾ മനഃശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സീസേഴ്സ് ഇതിലെ കഥാപാത്രത്തിന് സൈക്കോജനിക് സീസേഴ്സ് എന്ന് ഉറപ്പാണ് കാരണം ഒരു ട്രോമ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ അതായത് എന്തെങ്കിലും ഒരു ദുരന്തപൂർണ്ണമായ ഒരു സംഭവം അല്ലെങ്കിൽ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ മാത്രം ആദ്യമായി ഈ സിനിമയിൽ കാണിക്കുന്നത് പകല് പോലീസുകാർ വന്നു അന്ന് രാത്രി ഒരു മോശമായ സ്വപ്നം കണ്ടതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് അതിനുശേഷം രണ്ടാമത് ഇത് വരുന്നത് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് ഈ രണ്ട് സമയത്തും ഈ സ്ട്രെസ് താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു ഫിസ് ഉണ്ടാവുന്നത് റിയൽ അപസ്മാരമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കാരണമൊന്നും വേണ്ട ഏത് സാഹചര്യത്തിലും എങ്ങനെയും ഉണ്ടാവാം മാത്രവുമല്ല റിയൽ അപസ്മാരമാണെങ്കിൽ വീണ സമയത്ത് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല വീണാലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ഒരു അവസ്ഥയെ സൈക്കോളജിയിൽ പറയുന്നത് സൈക്കോജനിക്ക് ന്യൂറോ എപ്പിലെപ്സിക് സീസർ എന്നാണ് അതായത് പി എൻ ഇ എസ് ഇനി ഇവർ ഈ കൺസൾട്ട് ചെയ്യുന്നുണ്ട് ആ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ചില തെറ്റിദ്ധാരണകളുണ്ട് അതാണ് ഇനി പറയാനുള്ളത് പ്രത്യേകിച്ച് ജോർജ് കുട്ടി ചോദിക്കുന്നുണ്ട് കൗൺസിലിംഗ് ആവശ്യമുണ്ടോ എന്നുള്ളത് അവർ പറയുന്നത് അതിന് വലിയ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടിന്യൂസ് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും കൊണ്ട് ഈ അവസ്ഥ ഇല്ലാണ്ടാക്കാൻ പറ്റും അതായത് ഭേദപ്പെടുത്താൻ സാധിക്കും മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പ്രത്യേകിച്ച് ജോർജ് കുട്ടിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ മൂത്ത മകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് മാത്രമല്ല അത് അദ്ദേഹം ചെയ്യുന്നുമുണ്ട് പക്ഷെ ആ ഒരു കാര്യത്തിൽ കൃത്യമായ രീതിയിൽ പോകുന്നില്ല കൃത്യമായി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻസിഡന്റിന് ശേഷം അത് ഏതെങ്കിലും സൈക്കോളജിറ്റിനെയോ മറ്റോ കണ്ട് ഇത് വരാനുള്ള സാഹചര്യം ബോധ്യപ്പെടുത്തി കണ്ടിന്യൂസ് കൗൺസിലിംഗിലൂടെ മാറ്റും മാത്രവുമല്ല ഇവിടെ എക്സ്പോഷർ തെറാപ്പിയൊക്കെ ചെറിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതായത് പോലീസുകാരെ മുമ്പിൽ അനുസിബ് അയച്ചു പക്ഷെ എല്ലാ രീതിയിലുള്ള തെറാപ്പി അവിടെ ഉപയോഗിക്കേണ്ടി വരും പ്രത്യേകിച്ച് പേടി ഉണ്ടാക്കുന്ന ചിന്തയെ മാറ്റേണ്ടതുണ്ട് അതേപോലെ തന്നെ അവരെ ബിഹേവിയർ മാറ്റേണ്ടതുണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് മാത്രവുമല്ല ഏതൊരു സാഹചര്യത്തിലും ആ പഴയ കാലങ്ങൾ ഓർക്കുന്ന അവസ്ഥ അതിനു പുറമെ കുറ്റബോധവും കുറ്റബോധവും പേടിയുള്ള ഈ അവസ്ഥയിൽ അവരെങ്ങനെ മനസ്സമാധാനം കണ്ടെത്തും അപ്പൊ ആക്ച്വലി ആ കുട്ടിയുടെ ജീവിതം പഠനം എല്ലാം തന്നെ താറുമാറാവുന്ന അവസ്ഥയിലാണ് കുടുംബത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ജോർജ് കുട്ടി ഇവിടെ ചെയ്യേണ്ടത് കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലുള്ള കൗൺസിലിംഗ് നൽകുക എന്നുള്ളതാണ് ഒരു കാര്യം ശരി തന്നെ ഇത് സിനിമയിലുള്ള ഒരു കഥാപാത്രമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു രീതിയെപ്പറ്റി സൂചിപ്പിക്കുകയാണ് അതിനു പുറമെ ചില രസകരമായ കാര്യങ്ങൾ ഒന്നും കൂടി സൂചിപ്പിക്കാം പ്രത്യേകിച്ച് ഈ പറയുന്നതൊക്കെ ആ സിനിമയെ വിമർശനമായ കാണുന്നതോ മറ്റോ അല്ല മറിച്ച് നമുക്ക് ചില അവബോധങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പം ഇതിലെ ജോർജ് കുട്ടിയുടെ കഥാപാത്രം ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ് അദ്ദേഹം കുടുംബത്തിന് വേണ്ടി അങ്ങേറ്റം പോകുന്നു എന്ന് പറയുന്ന ആളാണ് പക്ഷെ നമ്മൾ കാണുന്ന രീതി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പെർമിസീവ് പാരന്റിങ് ആണ് അതായത് മക്കളെ ഇഷ്ടത്തിനനുസരിച്ച് വിടുന്ന ഒരു രീതിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡേഞ്ചർ ആണ് പ്രത്യേകിച്ച് നമ്മൾ ആവേണ്ടത് അതോറിറ്റേറ്റീവ് പാരന്റിങ് ആണ് അതായത് മക്കളെ ഫ്രീഡം നൽകുകയും വേണം എന്നാൽ ചില നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ടാവുകയും വേണം ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിലൊക്കെ ഇഷ്ടംപോലെ സഞ്ചരിക്കാൻ സാധിക്കും പക്ഷെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളും കൂടി പാലിക്കണം അല്ലെങ്കിൽ അത് ആപത്ത് വിളിച്ചു വരുത്തും എന്നാൽ ഇവിടെ റാണി എന്ന ഭാര്യയുടെ കഥാപാത്രം നേരെ തിരിച്ചും ഒരു ഓട്ടോക്രാറ്റിക് ഏകാധിപത്യ സ്വഭാവമാണ് എപ്പോഴും മക്കളെ ക്രൂശിക്കുന്നതും പ്രത്യേകിച്ച് ഇളയ മോളെ കുറ്റപ്പെടുത്തുന്ന ഒരു കഥാപാത്രം അപ്പോൾ ഇതും ഒരു ഡേഞ്ചർ തന്നെയാണ് ഈ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിൽ ആ മക്കളെ എങ്ങനെ നല്ല രീതിയിൽ വളരുമെന്നുള്ളത് സംശയമാണ് മാത്രമല്ല ചെറിയ മകൾ ടീനേജാണ് ഈ ടീനേജ് പ്രായത്തിൽ ഉപദേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ കുട്ടി എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന അവസ്ഥയിലാണ് അതായത് ഞാൻ മുതിർന്ന ആളാണോ കുട്ടിയാണോ എന്നുള്ള സംശയം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായ രീതിയിൽ പരിപോഷിപ്പിച്ചില്ല എങ്കിൽ അത് വളരെയധികം മോശമായ അവസ്ഥയിലെത്തിക്കും ഇതിന് പുറമെ കണ്ട ഒരു മറ്റൊരു വസ്തുത പറയാം ഇവിടെ അവർ ഫോൺ വാങ്ങാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആ കടയിൽ പോകുന്ന സമയത്ത് ഇളയ മകൾക്ക് ചെറിയൊരു ഫോണും മൂത്ത മകൾക്ക് വലിയൊരു ഫോണും നൽകുന്നുണ്ട് അപ്പോൾ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മൂത്ത മകൾക്ക് രോഗമായതുകൊണ്ടാണ് ഈ രോഗവും ഫോണും തമ്മിൽ എന്താണ് ബന്ധം മാത്രവുമല്ല ഈ രീതിയിലുള്ള വേർതിരിവ് കുട്ടികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുമാത്രമല്ല അച്ഛനോടൊരു വെറുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിനൊക്കെ പുറമെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം പ്രത്യേകിച്ച് ഈ സിനിമയിൽ തന്നെ പറയുന്നത് ഒരു ക്ലാസിക് ക്രിമിനൽ ആണ് ആര് ജോർജ് എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളല്ല പ്രത്യേകിച്ച് ആൻറ്റി സോഷ്യൽ ബിഹേവിയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സാമൂഹിക വിരുദ്ധ സ്വഭാവമുള്ള വ്യക്തിത്വം എന്നാണ് ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല പ്രത്യേകിച്ച് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിക്ക് ചില സവിശേഷതകളുണ്ട് അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് അവരൊരിക്കലും നിയമങ്ങൾ അനുസരിക്കില്ല അത് എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു നിയമവും അവരനുസരിക്കില്ല ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് കരുണ എന്ന ഒരു സംഭവം ഉണ്ടാവില്ല അതായത് എമ്പതി മറ്റൊരാളെ ഭാഗത്ത് ചിന്തിക്കാനേ സാധിക്കില്ല അതിന് പുറമെ മറ്റുള്ളവരെ പരമാവധി ചൂഷണം ചെയ്യും അതുമാത്രവുമല്ല മറ്റുള്ളവരെ ദേഹോപദ്രോഹം ചെയ്യാനുള്ള സാധ്യത ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ജോർജ് കുട്ടി അത്ര ഒരു കഥാപാത്രമല്ല സാഹചര്യം കൊണ്ട് ഈ ഒരു രീതിയിലേക്ക് അദ്ദേഹം പോവുകയാണ് ആ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒറ്റ ഒരു ലക്ഷ്യമേ ഉള്ളൂ തൻ്റെ കുടുംബം ഭദ്രമാവണം തൻ്റെ കുടുംബം ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്ക് ഒരു ക്രിമിനൽ എന്ന രീതിയിൽ പറയാൻ സാധിക്കില്ല അതിനും ഓരോ രസകരമായ ഒരു കാര്യം പറയുന്നത് ഇവിടെ പേരും പ്രത്യേകിച്ച് പോലീസും ജോർജ് കുട്ടിയും ചിന്തിക്കുന്നത് കൺവേർജൻറ് തിങ്കിങ്ങിലാണ് അതായത് ഒറ്റൊരു ആസ്പെക്റ്റിലാണ് ജോർജ് കുട്ടിയെ സംബന്ധിച്ച് ഈ ഒരു സ്കെൽറ്റൻ പിന്നീട് പുറത്ത് വരാൻ സാധ്യതയുണ്ടോ ഇനി വന്നാൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഈ ഒറ്റ ചിന്തയിൽ മാത്രമാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതേ സമയത്ത് പോലീസ് പോകുന്നത് വേറൊരു വേറൊറ്റൊരു വഴിയിലാണ് ആ വഴി ഇത്രയേ ഉള്ളൂ ജോർജ്ജ് കുട്ടിയുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ അതായത് ഭാര്യയിൽ നിന്നോ ജോർജ് കുട്ടിയിൽ നിന്നോ മക്കളിൽ നിന്നോ എന്തെങ്കിലും കേസിനാസ്പദമായ കാര്യങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു തിങ്കിങ്ങിൽ പോയത് കൊണ്ടുണ്ടായ പ്രശ്നം എന്താണ് ജോർജ് കുട്ടിയെ സംബന്ധിച്ച് തൊട്ടടുത്ത ആൾക്കാരനെ വരെ നിരീക്ഷിക്കാൻ വിട്ടുപോയി അതേസമയത്ത് പോലീസാവട്ടെ ജോർജ് കുട്ടി പോകുന്ന വഴികൾ നിരീക്ഷിക്കാനും വിട്ടുപോയി അപ്പോൾ ഇതൊരു രസകരമായ കാര്യമെന്ന് തോന്നി നേരെ മറിച്ച് ഡൈവേർജൻ്റ് തിങ്കിങ് ആണെങ്കിൽ ഒരേ സമയത്ത് വ്യത്യസ്തമായ ആസ്പെക്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയേനെ പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല ഇനിയൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ജോർജ് കുട്ടി തൻ്റെ ലക്ഷ്യമൊക്കെ നിർണ്ണയിക്കുന്നത് തൻ്റെ പാഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് തൻ്റെ പാഷൻ സിനിമ പിടിക്കുക എന്നുള്ള പാഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് പോകണമെങ്കിലും നമ്മുടെ പാഷനായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി രസകരമായി പോകാൻ സാധിക്കുമെന്നുള്ളതാണ് എന്നാൽ ഈ സിനിമയിൽ ജോർജ് കുട്ടി കാണിക്കുന്ന ചില മണ്ടത്തരങ്ങളുണ്ട് അതിലൊന്നാണ് ഫോറൻസിക് ലാബിലുള്ള ആളെ അടുപ്പിക്കാൻ വേണ്ടി മദ്യം സേവിക്കുന്നത് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മദ്യം സേവിക്കുന്ന പത്ത് പേരിൽ മൂന്നോ നാല് പേര് അഡിക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഉണ്ട് അത് ആരാണെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല ആർക്കും അങ്ങനെ സംഭവിക്കാം അപ്പോൾ ജോർജ്ജ് കുട്ടി ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് അയാളൊരു അഡിക്റ്റീവ് ലെവലിലേക്ക് പോകുന്ന ഒരാളായെങ്കിൽ പെട്ടുപോയാന് അതായത് ജോർജ് കുട്ടി തന്നെ അയാളുടെ കുളം തോണ്ടിയാണ് മാത്രവുമല്ല മക്കളെ നല്ല രീതിയിൽ നോക്കുന്ന കുടുംബത്തിന് മാതൃക ആവുന്ന ഒരാൾ മദ്യം സേവിക്കുന്നത് ഒരിക്കലും ഒരു ഉചിതമായ കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഏതുമാവട്ടെ ഇതൊക്കെ പറഞ്ഞത് സിനിമയെ നിരൂപണമോ വിമർശനമോ അല്ല മറിച്ച് ചില സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാനും ചില കാര്യങ്ങൾ നമ്മൾ തെറ്റായ രീതിയിൽ മനസ്സിലാക്കരുത് എന്ന ആഗ്രഹം കൊണ്ടാണ് പറഞ്ഞത് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നന്ദി